മണിക്കൂറുണ്ടെങ്കിലും 25 നേരം തിന്നുന്നൊരു മോനുണ്ടായി പോയില്ലേ. നീ ഒന്ന് നോക്കണം, എന്താ ഞാൻ ഇങ്ങനെ ഇരിക്കണേ? ഭക്ഷണം കഴിക്കാത്തോണ്ട. അതിവിടെ ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ മോന്റെ കണ്ണ വെട്ടിച്ച് ഒരുള്ള ചോറ് പോലെ ഇങ്ങോട്ട് ഇറങ്ങി പോകൂല. അതിനവ സമ്മതിക്കേയില്ല. ഇതുപോലൊരു തീച്ചപ്രാന്ത് നേരം വെളുത്ത എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്നും പറഞ്ഞു. അയ്യോ, ഇവിടുന്ന് ചോറും കല്ലും ഇവിടെ. ഓ, ആ കാല എഴുന്നേറ്റ് കാണോ. എടാ റപ്പായിയേ, റപ്പായിയേ, ഇവനിത് അവിടെ പോയി കിടക്ക. റപ്പായിയേ, ഇവനെ കൊണ്ട് റപ്പായിയേ റപ്പ. അമ്മ, ഇത് കഴിഞ്ഞ് ഉണ്ടുണ്ടോ? എന്നിട്ട് അവിടെ എനിക്ക് വന്നില്ല. എന്റെ തലമണ്ട ചെയ്യാൻ പൊട്ടിക്കും. എന്നാ ഈ അമ്മച്ചിക്കനോട് ഒരു സ്നേഹമില്ല, ഇത്രയും കൂടി ചോറുണ്ടാക്കി പോലും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. പശുവിന് മുന്നേ നീ അത് കുടിക്കും ചെയ്യും. നിങ്ങക്ക് അറിയാവോ, ഇവൻ ഒരുത്തങ്കാർ തൊട്ട അപ്പുറത്തുള്ള ശ്രീദേവി ഓഡിറ്റോറിയം പൂട്ടിയത്. ഒരു കല്യാണം വന്ന 500 പേർക്കുള്ള സദ്യ ആയിരിക്കും ഉണ്ടാക്കണത്. ഇവനങ്ങ് ചെന്നിരിക്കൂ, 150 പേർക്കുള്ള സദ്യ ഇവനങ്ങ് കഴിക്കും. ഇത് പല തവണ ആയപ്പോ നാട്ടുകാരെല്ലാം കൂടി ഓഡിറ്റോറിയം തല്ലി പൊളിച്ച് ഇതൊക്കെ ആരോട് പറയാനാ? അധിക തുണികളൊന്നും അലക്കാനില്ല, വല്ലപ്പോഴും രണ്ട് കഷ്ണം തുണി അലക്കിയാ മതി. പാത്രം കേക്ക് അത് തീരെ ഇല്ല, കലത്തോടെ ഒഴുങ്ങല്ലേ, പിന്നെ ഏത് പാത്രം കാണാന? അയ്യോ, ഇവന് സോപ്പും പൊടി ഇവിടെ. ഒന്നും പറഞ്ഞില്ല എന്റെ കൊച്ചനെ. അകത്തെ കൊതുക് തിരിപ്പുണ്ട്, എന്റെ പൊന്നുമോ നുറുക്കാണെന്ന് പറഞ്ഞ് എടുത്ത് തിന്നരുത്. അപ്പോ നുറുക്കല്ലായിരുന്നോ? അതും എടുത്ത് കഴിച്ചല്ലേ. സ്ക്വാഷാണെന്നും പറഞ്ഞ് ലോഷൻ എടുത്ത് കലക്കി തന്നാലും നീ കുടിക്കോന്ന് എനിക്ക് അറിയാടാ. ഈയൊരു വിചാരം മാത്രം ഉള്ളല്ലോടാ. ആ തൂമ്പ എടുത്ത് മുറ്റത്ത് നിൽക്കണ പുല്ലെല്ലാം തെത്താൻ പറഞ്ഞിട്ട് കേട്ട ഭാവം നടിച്ചില്ല. അതിന് പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ടി വന്ന്. ഇത്ര പോത്ത് പോലെ വളർന്നിട്ടും എനിക്കെന്താ ഗുണമുള്ളത്? മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതുമ്പിയോ. അമ്മച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. പറ. എന്റെ വേഷപ്പ് മാറണില്ല കേട്ടോ. ഞാന് അമ്മച്ചി അടിക്കല്ലേ, വേഷപ്പ് വീണ്ടും കൂടും കേട്ടോ. গচাও কুকুমাথা ধর ধর নির্ভর তু ধর দিনা দিন ভাগি।
എത്തിക്കണം, ഞാൻ പോയിട്ട് വരാം. ശരി ശരി. അവിടെ പോയി കൈ കഴിട്ട് വന്നേ. അല്ല സേട്ടാ, ഞങ്ങൾ പണി തുടങ്ങിയതേലേ ഉള്ളൂ, അത് കണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കടിച്ചോളാം. അത് സാരമില്ലന്നേ, ആദ്യം പണി പിന്നെ മതിന്നേ ഭക്ഷണം. അല്ല, മാറിപ്പോയല്ലോ, ആദ്യം ഭക്ഷണം പിന്നെ മണി പണി. അവിടെ ചെന്ന് കൈ കഴിട്ട് വന്നേ. ശരി സേട്ടാ, നല്ല സേട്ടനല്ലേ. ഏ, അവിടെ പുഴയുണ്ടിട്ടോ, അവിടെ പോയി കഴിക്കോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമ്മുടെ ഭക്ഷണം കഴിച്ച ഈ സേട്ടൻ നമ്മൾ ഉറപ്പാടം പഠിച്ചു. അത് തന്നെ. ഒരു വലിയ നീർക്കോളി വന്ന് സേട്ടന്റെ കാലി കടിച്ചിട്ട് അങ്ങോട്ട് പോയി. അയ്യോ, ഞാനിതേ എന്ത് ചെയ്യും? നീർക്കോലി അടിച്ച വലുതും സംഭവിക്കോ? ഒരു പ്രശ്നവുമില്ല സേട്ട, ഇന്നത്തെ അത്താഴം മുടങ്ങും, ഭക്ഷണമൊന്നും കഴിക്കണ്ട. ഏ, അത്താഴം മുടങ്ങുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ? ഇല്ല സേട്ടാ. അതങ്ങനെ ശരിയാകുന്നേ, എനിക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യട്ടാ, ആരെങ്കിലും ചോദിച്ചാ എന്നെ പാമ്പ കടിച്ചെന്ന് പറഞ്ഞാ മതി. പാമ്പ കടിച്ചാ സത്തു പോവില്ലേ സേട്ടാ? സത്താലും വേണ്ടില്ല, എനിക്ക് അത്താഴം വേണം, എനിക്ക് വിഷക്കിടൂട്ടോടു. Ba 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 ba